കേരളത്തിന്റെ കാർഷിക മേഖലയെ 5 സോണുകളായി തിരിച്ച് കൃഷി പദ്ധതി നടപ്പിലാക്കുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ. ഓരോ സോണിനും അനുയോജ്യമായ കൃഷിയാവും ഇനി നടപ്പിൽ വരുത്തുകയെന്നും മന്ത്രി. ചെറുതാഴം ഊർജിത നെൽകൃഷി വികസന പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കൃഷി ലാഭകരമല്ലാതെ കർഷകർ ആശയക്കുഴപ്പത്തിലാകുമ്പോഴാണ് കർഷകർക്ക് ആശ്വാസമായി ചെറുതാഴം സർവീസ് സഹകരണ ബാങ്ക് വേറിട്ട പദ്ധതിയുമായി രംഗത്ത് വരുന്നത്. കർഷകരുടെ കൂട്ടായ്മകൾ രൂപപ്പെടുത്തി ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൃഷി ആദായകരമാക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. 250 ഏക്കർ സ്ഥലത്ത് ഏതാണ്ട് 50 ലക്ഷത്തോളം രൂപ പലിശരഹിത വായ്പയായി JLG ഗ്രൂപ്പുകൾക്ക് അനുവദിച്ചുകൊണ്ട് കൃഷി ചെലവ് പൂർണ്ണമായും നിർവഹിക്കാനാണ് പദ്ധതി. ഇതുവഴി ചെലവ് കഴിച്ചുള്ള പൂർണ്ണ ആദായവും കർഷകന് ലഭ്യമാകും. കേരളത്തിൽ കൃഷി നഷ്ടത്തിലാകാൻ പ്രധാന കാരണം ഭൂമിശാസ്ത്രത്തിന് അനുസരിച്ചുള്ള കൃഷി ചെയ്യാത്തതാണ്. പലപ്പോഴും ഇതിനെക്കുറിച്ച് സർക്കാർ പോലും ഗൌരവമായി ചിന്തിച്ചിരുന്നില്ല. ഇതിന് ഒരു മാറ്റം എന്ന നിലയിലാണ് കേരളത്തിന്റെ കാർഷിക മേഖലയെ 5 സോണുകളായി തിരിച്ചുള്ള കൃഷിരീതി നടപ്പിലാക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമാണ്, പല കണക്കുകളും പറയും, പക്ഷെ ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കാർഷിക രംഗത്തെ വളർച്ചാ നിരക്കിനെ സൂചിപ്പിക്കുന്നത്. ഇത് ഈ നിലയിലേക്ക് 4 കൊല്ലത്തെ ഈ പ്രശ്നം കൂടി ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വളർച്ചാ നിരക്കുള്ള ഒരു സ്റ്റേറ്റായി നമ്മുടെ കേരളം മാറുമായിരുന്നു. 300,000 ഹെക്ടറിലേക്ക് നെൽകൃഷി വർദ്ധിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്. അത് 220,000ലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. 196,000 2020ലേക്ക് എത്തിയിട്ടുണ്ട്. 2 കൊല്ലം കൊണ്ട് ഈ 5 വർഷം അടുത്ത വർഷം കൂടി കഴിയുമ്പോഴേക്കും ഏകദേശം 3 ലക്ഷം എത്തിക്കാനാണ് ഉദ്ദേശം. അതിൽ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഉത്പാദനക്ഷമത വർദ്ധിപ്പ്, അതിലാണ് ഇവിടുത്തെ ഇടപെടൽ. പദ്ധതിയുമായി ബന്ധപ്പെട്ട് കാർഷിക മേഖലയെക്കുറിച്ച് പഠിക്കുന്നതിനായി കാർഷിക സർവകലാശാലയുടെ നേതൃത്വത്തിൽ ഗവേഷണം പുരോഗമിക്കുകയാണ്. ഇത് പൂർത്തിയായ ശേഷം ഓരോ മേഖലയ്ക്കും പറ്റിയ കൃഷി ഏതാണെന്നും കൃഷിരീതി ഏതാണെന്നും തീരുമാനിച്ച് കൃഷിഭവൻ മുഖേന ഉദ്യോഗസ്ഥർക്ക് വിശദമായ പരിശീലനം നൽകും. വളരെ ബൃഹത്തായ പദ്ധതിയാണ് ഇതുവഴി സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. JLG ഗ്രൂപ്പുകൾക്കുള്ള പലിശരഹിത വായ്പകളുടെ വിതരണോദ്ഘാടനം സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ MK ദിനേശ് ബാബു നിർവഹിച്ചു. TV രാജേഷ് MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് VV പ്രഭാവതി, നെൽകൃഷി വികസന സമിതി പ്രസിഡന്റ് VV ഗോവിന്ദൻ മാസ്റ്റർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PE കുഞ്ഞിക്കണ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം R അജിത തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ.